ഹലോ ഗൈസ്, അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മള് പോകാൻ പോണ എവിടെ കേട്ടു മഞ്ജു? അതെ, ഞങ്ങള് യെസ്റ്റർഡേ നൈറ്റ് ഞങ്ങള് പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചായിരുന്നു, കിഡ്നി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് കടമുട്ട കടയിലേക്കാണ്. അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ചധികം റെസിപ്പീസും കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനും പോണേ. ഓക്കെ, സോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക്, എന്നാൽ മാത്രമേ ഞാൻ എടുത്ത പുതിയ വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓ പറഞ്ഞു പൊന്നി, പൊന്നി എല്ലാവരും പറഞ്ഞു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ പൊന്നി പറഞ്ഞല്ലേ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് അപ്പോൾ അത് ഇന്നലെ വരെ നമ്മളെ വീഡിയോയിൽ ഇട്ട ഇല്ലാത്ത ഒരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അളിയാ ഒന്നുകൂടെ മുഖം കാണിച്ച്, ജസ്റ്റ് ഒന്ന്. ഇതാണ് എൻ്റെ അളിയൻ കേട്ടോ, മണ്ടി വളച്ച് ഞങ്ങൾ കയറുന്നൊരു തിരക്കിലാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫുഡ് സ്പോട്ടോ. ദേ നിങ്ങൾ കണ്ടില്ലേ, വലിയ അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല, പക്ഷെ കുഞ്ഞൊരു സ്പേസ് ആണ്, പക്ഷെ അടിപൊളിയാണ്. ദേ ഇതാണ് നമ്മുടെ ബ്രോ. ബ്രോ പേരെന്ന് പറഞ്ഞേ? ദേ ബ്രോൻ്റെ പേര് അവിടെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഓർത്തു, ഇതാണ് സജിൻ ബ്രോൻ്റെ ഷോപ്പാണ്. ദേ നമ്മുടെ മഞ്ജുവും ദേ പൊന്നി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോകണ്ടോ? കാരണം കുറച്ചധികം വെറൈറ്റി ടേസ്റ്റ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്, റേറ്റും വളരെ തുച്ഛമാണ് കേട്ടോ. സോ നമ്മൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ദേ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ദേ ഇവിടെ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കുഗു, ഓ മൈ ഗോഡ്, ഫുഡ്സ്. ഓക്കെ, ദേ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അകത്തോട്ട് പോവാം. ദേ ഇതാണ് നമ്മുടെ പൊന്നിക്കുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ, തീർത്ഥ. ഓക്കെ ഓക്കെ, സോറി ഗായ്സ്, ആളുടെ പേര് തീർത്ഥ എന്നാണ്, നമ്മുടെ മച്ചൻ്റെ കുട്ടിയാണ്. അയ്യോ, ആള് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ, പക്ഷെ പൊന്നിയായിട്ട് ഭയങ്കര അറ്റാച്ച് ആണ് കേട്ടോ ആള്. ഇതേ കണ്ടോ, അവർ രണ്ടുപേരും കൂടെ കളി കൂടുക, ഇതൊക്കെ പരിപാടി. ഇവിടെ നിന്റെ പേരെന്നതാ പറഞ്ഞു കേക്കട്ടെ? ഇവിടെ 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 അതാണ് എന്റെ പേര് തീർത്ഥ. എഗ് ഹോട്ട് ഡോഗ് റോള്, ഇതിനുള്ളിലാണ് അത്യാവശ്യം നോർമൽ എഗ് ആണ് കേട്ടോ ഇവിടെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, അതായത് കാടമുട്ട റോസ്റ്റ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. മച്ചാൻ അപ്പം നമ്മൾ സെറ്റാക്കല്ലേ? അതാണ്, ഫുൾ ഓണാണ് ആശാന്. പിന്നെ രാത്രി ആയിട്ടുണ്ട്, സമയം ഏകദേശം 6 മണിയായിട്ടുണ്ടോ മച്ചാൻ? ഈ ഷോപ്പ് ഓപ്പൺ ആവണ എത്ര മണിക്കാണ്? 4 മണി തൊട്ട് രാത്രി 12 മണി. ഈ കറക്റ്റായിട്ട് ലൊക്കേഷനും കൂടെ ഒന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമോ? കൽപ്പറ്റയിൽ നിന്ന് വേപ്പാട്ടിലേക്ക് പോകുന്ന റോഡാണ് അത്, പുത്തുറയിലാണ്, ചർച്ചിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അതെ, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് വെച്ചാൽ ഐറ്റം? ഓ, കാടമുട്ട, കാടമുട്ട ഫ്രൈ. ഓക്കെ, നമ്മൾ എന്താണ്, കൊറിയൻ സ്റ്റൈൽ ഫുഡാണ്. ഓക്കെ, ആദ്യം അതിലേക്ക് സ്റ്റിക്ക് വെക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് നമ്മളെ കാടമുട്ട. അതെ, 1 by 1 ആയിട്ട്. ഇതേ, ഓ യെസ്, കണ്ടപ്പൂടെ പൊട്ടിക്കുക, ഒഴിക്കുക അതിലേക്ക്. രണ്ടാമത്തത് അതുപോലെ തന്നെ. അഞ്ച് സെറ്റ് പറഞ്ഞിട്ടുണ്ട് മച്ചാനോട്. അതെ, നമ്മൾ ഓൾറെഡി ഇത് അളിയൻ വന്നിട്ട് ഇവിടെ നിന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് പൊന്നിക്ക് വേണ്ടി, കാരണം പൊന്നിക്ക് മസാല ഒന്നും താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് നോർമലി ആയിട്ടുള്ളതാണ് പൊന്നിക്ക് വേണ്ടത്. പൊന്നിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. ദേ വയനാട് നമ്മളെ കൽപ്പറ്റയിൽ വേറെ ഒരിടവും ഇല്ല കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ, വയനാട്ടിൽ വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ഐറ്റം നിങ്ങൾക്ക്, അതെ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കഴിക്കാനും കിട്ടത്തില്ല, ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല. Check this out guys. അഞ്ച് സെറ്റ് പറഞ്ഞിട്ടുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോ ഉണ്ട്, ഞാനുണ്ട്, അളിയനുണ്ട്, പിന്നെ അതെ മഞ്ജു ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജയകൃഷ്ണനുണ്ട്. നമ്മുടെ കുട്ടിക്കുരിപ്പിനാണെങ്കിൽ മസാല ഒന്നും സെറ്റ് ആവത്തില്ല, അവക്ക് നോർമ അയ്യോ കടിക്കുവോ നീ? അതെ, അകത്ത് മഞ്ജു ആണെങ്കിൽ അതെ നമ്മളെ കുറ്റിക്കുരിപ്പിനെ എടുത്ത് വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ, അത്രയ്ക്ക് സെറ്റാണ് കേട്ടോ ഐറ്റം. ഇത് കണ്ടോ, മറന്നിട്ടില്ല.
അപ്പോൾ നമ്മൾ അതിനെ നൈസായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. നമ്മുടെ സെക്കൻഡ് സ്ട്രിപ്പ് ഓൾറെഡി മച്ചാൻ ഇവിടെ മറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാനുള്ള ടെൻഡൻസി എനിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലിട്ട ബബിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓ യെസ് ഗൈസ്, ചെക്ക് ദിസ് ഔട്ട്, ചെക്ക് ദിസ് ഔട്ട്. കണ്ടോ കണ്ടോ ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. ഓ യെസ്, മസാലയൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണോ നമ്മളെ കാടമുട്ട. ഓ യെസ്. മച്ചാൻ ഇതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? അഞ്ച് പീസ് 40 രൂപയാണ്. മാത്രമല്ല മച്ചാനെ, നമ്മളിവിടെ എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതൊന്ന് പറഞ്ഞേ. ഇവിടെ കൊടുക്കുന്ന ചിക്കൻ ചീസ് ദോശ, അത് നമ്മൾ മാത്രമേ ഇവിടെ വയനാട്ടിൽ കൊടുക്കുന്നുള്ളൂ. ചിക്കൻ ചീസ് ദോശ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഏഴ് ഐറ്റം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് എല്ലാ ഐറ്റം ഫുഡ് ഇവിടെ നമ്മളിവിടെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ. കാരണം മച്ചാൻ നമ്മൾ ഇരട്ടി പണിയാണ് കൊടുത്തേക്കുന്നത്. ഇന്ന് മച്ചാനെ കൊണ്ട് നമ്മൾ എല്ലാ പണിയും ചെയ്യിപ്പിക്കും. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഒരു ഹായ് പറഞ്ഞേ. ഓ യെസ്, അവർക്ക് ഭയങ്കര നാണോ കേട്ടോ. നിന്റെ അഭിപ്രായം പറഞ്ഞ, എങ്ങനെയുണ്ട് ഫുഡ്? മിക്കവാറും വന്ന് കഴിക്കുന്നതാണ്. ഇവള് പിന്നെ ഇവിടെ ഉള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ സാധനം ടേസ്റ്റ് ചെയ്യാനുണ്ടോ. കാരണം ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളധികം സ്ഥലങ്ങളിലൊന്നും കവർ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ പറയുന്ന കാടമുട്ട കബാബ് ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ട് പോവാറുണ്ട്. ഈ സാധനത്തിന്റെ ലുക്ക് ഉണ്ട്. ഓൾറെഡി ഒരു സ്റ്റിക്ക് ഓൾറെഡി തീർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ട് പീസ് മാത്രമേ ബാക്കിയിട്ടുള്ളത്. അതിലുള്ള ഒരു പീസും കൂടെ ഊരി എടുത്തത്. പൊന്നി ഇഷ്ടപ്പെട്ടോ? പൊന്നിക്ക് ഇഷ്ടമാണോ ഇവിടുത്തെ ഫുഡ്? ഓ യെസ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. എങ്ങനെയുണ്ടല്ലേ ടേസ്റ്റ്? എന്തൊക്കെ മസാല സൈഡിൽ ആഡിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? കണ്ടോ, സിമ്പിൾ ആയിട്ട് അളിയന് ഓൾറെഡി മറുപടി പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടളിയ സാധനം? അപ്പുറത്തേന്ന് ജയകൃഷ്ണൻ, അതായത് നമ്മുടെ തിരുവനന്തപുരംകാരൻ നമ്മുടെ ജയകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാലത്ത് അവൻ കുടിച്ചതിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. ഓ അളിയ, സൈഡിൽ ഇരുന്നിട്ട് കാടമുട്ട നൈസായിട്ട് കഴിക്കുകയാണ്. തീർത്ത ഇവിടെ കഴിക്കുന്ന തിരക്കിലാണ് ഗായ്സ്. തൊട്ടിപ്പുറത്ത് പൊന്നി ഒട്ടും മിച്ചമല്ല. പൊന്നി തീർത്തയുടെ പുറകെ പോവാട്ടോ. ഇതുണ്ടോ, ബാക്കിയുള്ളതെല്ലാം തീർത്ത കഴിച്ചു. ഇത്രയും മാത്രം ഇളകി പ്ലേറ്റ് വെച്ചു കേട്ടോ. കടാബ് കബാബ് വന്നിട്ടുണ്ട്. ഞാനിത് നൈസായിട്ട് സോസിലും മയോണൈസിലൊക്കെ മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഫുഡ് കഴിക്കുന്നതല്ലേ, എങ്ങനെയാ ഫുഡിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം കഴിച്ച് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട റിവ്യൂ എന്നതല്ലേ ഏറ്റവും നല്ലത്. സോ ഇന്നലെ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം മാത്രമാണ് ഇന്ന് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ ടൈമിൽ ഞാനിത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും പെട്ടത്. നമ്മളെ പിള്ളേരെല്ലാം എന്താ ഇവിടെ ഓടി എത്തിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണോ? ഇത് മാത്രല്ല കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനി ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ടേസ്റ്റ് ഓഫ് ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ കീപ് വാച്ചിങ് ഗൈസ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പറ്റുക. അളിയൻ എന്തോ പറയണ്ട, അളിയൻ എന്തോ പറഞ്ഞു. അതെ, അളിയനാ പറഞ്ഞായിരുന്നു, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ നമ്പെടുത്തിട്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിരുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ ഒന്ന് എനിക്ക് എന്താ പറയുക ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ് ഡോണ്ട് മിസ് ഇറ്റ്, കീപ് വാച്ചിങ്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ മറക്കണ്ട, ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തോ ലൊക്കേഷൻ. ഓക്കെ, പുറത്തിറങ്ങണം.